ഹായ്, നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മദർ ആൻഡ് ദ മൗസ് എന്ന ഒരു പോവം ആണ്. ഇതിൻ്റെ ഫസ്റ്റ് 3 സ്റ്റാൻസസ് മാത്രമേ നമ്മൾ കഴിഞ്ഞ ലെസണിൽ ഡിസ്കസ് ചെയ്തുള്ളൂ. അപ്പോൾ ഇനി ഇന്നത്തെ ഈ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4, 5 and 6, 3 more stanzas. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധിക്കുക. I raised to see her perched up high upon the kitchen sink, squealing like a baby bat, right on the edge, the brink. See the first line. I raised to see her perched up high. I means the child. Raised endana ഓടിച്ചെന്നു. ടു സീ ഹെർ പേർസ്ഡ് അപ്പ് ഹൈ. പേർസ്ഡ് അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ബേർഡ്സൊക്കെ മരത്തിൻ്റെ കൊമ്പിൽ കയറിയിട്ട് ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ, അതിനെയാണ് പേർസ്ഡ് അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, കുട്ടി ഓടി ചെന്നപ്പോൾ, ഓടി കിച്ചണിലേക്ക് ചെന്നപ്പോൾ എന്താ കണ്ടത്? മദർ പേർസ്ഡ് അപ്പ് ഹൈ. മദർ എവിടെ ഇരിക്കുന്നത്? ഈ ബേർഡ്സൊക്കെ മരക്കൊമ്പിൽ ഇരിക്കുന്നത് പോലെ മുകളിൽ കയറിയിരിക്കുകയാണ്. അപ്പോൺ ദ കിച്ചൺ സിങ്ക്, എവിടെയാണ് മുകളിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞത്? കിച്ചൺ സിങ്കിൻ്റെ അടുത്ത് അവിടെയാണ് കയറിയിരിക്കുന്നത്. സ്ക്യൂലിംഗ് ലൈക്ക് എ ബേബി ബാറ്റ്. അവിടെ ഇരിക്കുക മാത്രമല്ല, ചെറിയ ബാറ്റ് മീൻസ് വവൽ, ബേബി ബാറ്റ് കരയുന്നത് പോലെ. സ്ക്യൂലിംഗ്, സ്ക്യൂലിംഗ് മീൻസ് കരയുക, ഒരു കുഞ്ഞ് ബാറ്റ് കരയുന്നത് പോലെ അവിടെ ഇരുന്ന് കരയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേബി ബാറ്റിനോടാണ് മദറിൻ്റെ കരച്ചിലിനെ ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ബേബി ബാറ്റിനോട് കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതായത് വലിയ ഒരു ബാറ്റും ഒരു കുഞ്ഞ് ബാറ്റും കരയുന്നത് തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അതായത് കുറച്ചൊരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു സൗണ്ടായിരിക്കും. അത്തരം സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടാണ് മദർ അവിടെ ഇരുന്ന് കരയുന്നത്. റൈറ്റ് ഓൺ ദ എഡ്ജ് ദ ബ്രിങ്ക്, കിച്ചൺ സിങ്കിൻ്റെ അടുത്ത് മുകളിലാണ് കയറിയിരിക്കുന്നത്. മാത്രമല്ല, അത് ഓൺ ദ എഡ്ജാണ്. ദ ബ്രിങ്ക്, ബ്രിങ്ക് എന്ന് പറഞ്ഞാൽ അരികിൽ, എഡ്ജിൽ, അവിടെയാണ് കയറിയിരിക്കുന്നത്. ചാടി പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കയറി കഴിഞ്ഞാൽ അങ്ങനെ എഡ്ജിലല്ലേ ഇരിക്കാൻ പറ്റുമോ? അപ്പോൾ അതുപോലെ അങ്ങനെയുള്ള ഒരു പൊസിഷനിലാണ് കുട്ടി കിച്ചണിലേക്ക് ചെന്നപ്പോൾ മദറിനെ കാണുന്നത്. I asked her what the matter was. Had the pressure cooker burst? Or had the oven scorched her hand? I did expect the worst. I asked her what the matter was. ഞാൻ ചോദിച്ചു എന്താണ് കാര്യം എന്ന്. Had the pressure cooker burst? Pressure cooker burst ചെയ്തോ, പൊട്ടിത്തെറിച്ചോ? Or had the oven scorched her hand? അവൻ കൊണ്ടിട്ട് കൈ പൊള്ളിയോ? സ്കോച്ച് മീൻസ് ബേൺഡ്. കിച്ചണിൽ ജോലികളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കില്ലേ, അങ്ങനെ സംഭവിച്ചോ എന്ന് കുട്ടി ചോദിച്ചു. ഐ ഡിഡ് എക്സ്പെക്ട് ദ വേർസ്റ്റ്. ഞാൻ ഒരുപാട്, അതായത് വേർസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബാഡ് ആയിട്ടുള്ള കാര്യം വരെ എക്സ്പെക്ട് ചെയ്തു, പ്രതീക്ഷിച്ചു. മദറിൻ്റെ ഒരവസ്ഥ കണ്ടപ്പോൾ കുട്ടി അങ്ങനെ വളരെ മോശമായിട്ടുള്ള ഒരു കണ്ടീഷനൊക്കെ എക്സ്പെക്ട് ചെയ്തു. അതുകൊണ്ടാണ് പ്രഷർ കുക്കർ ബേസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ കൈ ബേൺഡായോ എന്നൊക്കെ ചോദിക്കുന്നത്. She whimpered like a baby and pointed to a mouse that had the gall and temerity to enter into our house. She whimpered like a baby. വിംപേർഡ് മീൻസ് അതും ഒരു തരം കരച്ചിലാണ്. കരച്ചിൽ പലതരത്തിലില്ലേ കരച്ചിൽ? വളരെ ഒരു ഫീബിൾ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട്, അതായത് നമ്മൾക്ക് വല്ലാത്ത പെയിനും അതുപോലെ ഫിയറും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഒരു പ്രത്യേക തരം കരച്ചിലാണ്. അത്തരം ഒരു ചെറിയ ഫീബിൾ സൗണ്ടിൽ കരയുന്നും ഉണ്ട്. ഷീ വിംപേർഡ് ലൈക്ക് എ ബേബി, അതായത് മദർ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു ബേബിയെ പോലെ. ആൻഡ് പോയിൻ്റ് ടു എ മൗസ്, മദർ കരഞ്ഞുകൊണ്ട് പോയിൻ്റ് ടു എ മൗസ്, ഒരു മൗസിനെ, അതായത് സംസാരിക്കുന്ന ില്ല മദർ, കൈ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്, മൗസിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ദാറ്റ് ഹാഡ് ദ ഗോൾ ആൻഡ് ടിമെറിറ്റി ടു എൻറ്റർ ഇൻ ടു അവർ ഹൗസ്. ഗോൾ മീൻസ് ബോൾഡ്നെസ്, ടിമെറിറ്റി മീൻസ് കോൺഫിഡൻസ്. ഓക്കെ, അപ്പോൾ അതായത് വളരെയധികം ധൈര്യത്തോടും കോൺഫിഡൻസോടും കൂടി ഞങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിച്ച ഒരു മൗസിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ 4, 5 and 6 stanzas ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും മീനിങ്സ്, അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റാൻസാസ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ബൈ.